നമ്മുടെ നൂലപ്പം ഉണ്ടാക്കണ അച്ചാട്ട പഴയ ടൈപ്പ് അച്ച ഉണ്ടല്ലോ, നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈപ്പ് അച്ച. ഞങ്ങൾക്ക് വിക്കാങ്ങാച്ചി എടുക്കില്ല, കാരണം ഇതിന് ഇപ്പൊ വില കുറവാ. ആൾക്കാർക്ക് 100 രൂപ മേടിച്ചാൽ ഇഷ്ടംപോലെ മറ്റത് 200 കൊടുത്ത് അരക്കിലെ കിളിമീൻ മേടിക്കുന്ന ആൾക്കാർ വാങ്ങിക്കും. നല്ല രസം നല്ലത് മൂലപ്പട കടിച്ചില്ല ഈ സാധനം. 100 രൂപ ചാള മമ്മി അവിടെ ഇരുന്നിട്ട് നന്നാക്കുന്നുണ്ട്. മാങ്ങ ഇട്ടിട്ട് ഇത് വെറുതെ പറ്റിച്ചിട്ടല്ലേ മമ്മി എടുക്കണേ, നെയ്യഫലം ചേർക്കണില്ലേ. ആ വെറുതെ മീനെ വെറുതെ പറ്റിച്ചെടുക്കില്ലേ, അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ സാധാരണ തേങ്ങ അരച്ചിട്ടൊന്നും അങ്ങനെ അധികം കറികളും അങ്ങനെ വെക്കില്ല, കാരണം ഡെയിലി നമ്മൾ കഴിക്കുന്ന മീൻ കറിയുണ്ടോ. അപ്പൊ അതിനകത്ത് അയ്യോ അനങ്ങണ്ടോ മോളെ അനക്കല്ലേ. ഇന്ന് ദീപാവലി ആട്ടാ, അപ്പൊ അതിന്റെ പടത്ത അവിടെ കണ്ട് പൊട്ടിക്കണ്ടോ, പാടത്ത് ആരാണ്ട് പൊട്ടിക്കണ്ടെന്ന് തോന്നും. അപ്പൊ നമ്മുടെ മീൻ കറി വയ്ക്കാൻ വേണ്ടിട്ട് മാങ്ങി ഇട്ടിട്ട് മീനും മാങ്ങയും കൂടിയിട്ട് വെറുതെ പറ്റിച്ചിട്ടില്ലേ, തേങ്ങ ഒന്നും ചേർക്കണ്ട. അങ്ങനെയല്ലേ മമ്മി വയ്ക്കണേ, ആ മമ്മി മുളക് ചാ പറ്റിച്ചിട്ടല്ല എടുക്കണ്ട്, കുറച്ച് ചാറോട് കൂടിയിട്ട് മുളക് ചാറാണ് മമ്മി വെക്കണ്ട്. ഇവിടെ സാധാരണ ഇപ്പോഴും അങ്ങനെ വെക്കാറുണ്ട്, കാരണം നമ്മള് സ്ഥിരം കഴിക്കുമ്പോ അതിനകത്ത് പിന്നെ കുറെ പഠിച്ചിട്ട് തേങ്ങയൊന്നും അങ്ങനെ ഒഴിക്കാറില്ല. എപ്പോഴും ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു മുളക് ചാറായിട്ടാണ് എപ്പോഴും മമ്മി മീൻ കറി വെക്കാറുള്ളത്. ഇത് നല്ല മാങ്ങയട്ടാ, ഉടയാത്ത നല്ല മാങ്ങയാണ്. എന്തൊട്ട് വാങ്ങിയ മമ്മി ഇപ്പൊ ഒരു പുതിയ മാങ്ങ ആപ്പിൾ മാങ്ങ അല്ലേ.
മമ്മി പറയുന്നതാണ് ആപ്പിൾ മാങ്ങ. അന്ന് കഴിഞ്ഞ ദിവസം മീൻ കറി വെച്ച് കഴിഞ്ഞപ്പോഴേ ആ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തീരെ ഉടയണമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ വിചാരിച്ചായിരിക്കും ആപ്പിൾ മാങ്ങാന്ന്, മമ്മി ഇട്ടേക്കണ പേരാണ് ആപ്പിൾ മാങ്ങാന്ന്. ഇത് പക്ഷെ ഇത് ആപ്പിൾ മാങ്ങയല്ല കേട്ടോ, ഇതല്ല ഇത് ആപ്പിൾ മാങ്ങ ഇത് ആപ്പിൾ മാങ്ങയല്ല, വേറെ ആപ്പിൾ മാങ്ങ നില വാങ്ങിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഴയത് ഫ്രിഡ്ജിൽ ഉണ്ടാ, മമ്മി അത് ഇത് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് തന്നെ ഇതിന്റെ ഇത് പോണില്ല, തൊണ്ട് പോണില്ല, പീലർ വെച്ചിട്ട് ചെയ്യണം. ഇത് ഉണങ്ങി വാടി നന്നായിട്ട്. അപ്പൊ എനിക്ക് മാങ്ങയൊക്കെ തൊണ്ടളയണ വീഡിയോയും പിന്നെ മീൻകാരൻ്റെ അടുത്ത് മീൻ വാങ്ങണ വീഡിയോ ഒക്കെ പിടിച്ചു തന്നത് മെർലിനാട്ടെ. മെർലിൻ ചേച്ചിയുടെ മോളാണ്. ഇങ്ങോട്ട് നോക്കിക്കേ മെർലിനെ, മെർലിന് ഇഷ്ടമായി മിഠായി ഇഷ്ടമായ. ആ മെർലിന് ഫോണിലെല്ലാ കാര്യങ്ങളൊക്കെ മെർലി ചെയ്യും കേട്ടോ. സാധാരണ ഞങ്ങൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ അവള് ഇവിടെ പൊതിച്ചിട്ടിലേക്ക് വരും. പിന്നെ അപ്പാപ്പൻ്റെ മമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. ഓക്കെ, എന്നിട്ട് പറഞ്ഞു മെർലി. അപ്പാപ്പൻ ഉറങ്ങാണ്, അപ്പാപ്പന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയുള്ള ആളാണ്. എപ്പോഴും മിക്കപ്പോഴും ഇങ്ങോട്ട് വരും അപ്പാപ്പയുടെ മമ്മീനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. വലിയ ഇഷ്ടമായിട്ട് പറയാവോ. അപ്പോൾ നമ്മുടെ ചാളതെ മമ്മി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാളയാണ്, ഇതുകൊണ്ട് ഇത് കളയാൻ പാടുണ്ടോ മമ്മി? പുതിയ ഐഡിയ ഇട്ടാ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. മമ്മി അതേ പീലർ വെച്ചിട്ടാട്ടാ ഇതിന്റെ ചെതമ്പലി കളയുന്നത്. അപ്പൊ അങ്ങനെ കളയുമ്പോ എളുപ്പാന്ന് പറഞ്ഞത്. പിന്നെ അതിന് ഒട്ടും കട്ടിയില്ല, വലുപ്പമില്ല, കയ്യിൽ പിടിക്കാനും സുഖമുണ്ടല്ലേ. എല്ലാ മീനും മമ്മി ചേതമ്പല് കളയുന്നത് പീലർ വെച്ചിട്ടാണ്. ഓക്കെ, മറ്റേ കത്തിക്ക് കുത്തി പിടിച്ച് പിടിക്കണ്ടേ? അപ്പൊ പുതിയൊരു ടിപ്പ് മമ്മിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചാളതെ മമ്മി നന്നാക്കിക്കൊണ്ടിരിക്കാണ്. ചെറിയ ചാളയാണ്, ഇതുകൊണ്ട് ഇത് കളയാൻ പാടുണ്ടോ മമ്മി? പാടില്ലേ, ഇതുപോലൊന്നും പഠിച്ചോ. അതിന് ചേതമ്പലി ഇല്ലാന്നോണേ. ചേതമ്പലുണ്ട്. ഒരു പുതിയ ഐഡിയ ഇട്ടാ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. മമ്മി അതേ പീലർ വെച്ചിട്ടാട്ടാ ഇതിന്റെ ചേതമ്പലി കളയുന്നത്. അപ്പൊ അങ്ങനെ കളയുമ്പോ എളുപ്പാന്ന് പറഞ്ഞത്. പിന്നെ അതിന് ഒട്ടും കട്ടിയില്ല, വലുപ്പമില്ല, കയ്യിൽ പിടിക്കാനും സുഖമുണ്ടല്ലേ. എല്ലാ മീനും മമ്മി ചേതമ്പലി കളയുന്നത് പീലർ വെച്ചിട്ടാണ്. ഓക്കെ, മറ്റേ കത്തിക്ക് കുത്തി പിടിച്ച് പിടിക്കണ്ടേ? അപ്പൊ പുതിയൊരു ടിപ്പ് മമ്മിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് എളുപ്പമാണ്. ഇത് വെച്ച് ചെയ്തിട്ട് ഇനി കത്തിര വെച്ചിട്ട് ചേതമ്പലൊക്കെ വെട്ടി കളയല്ലേ? ചേതമ്പലാണ് ഇപ്പൊ കളയുന്നത്. ആ ഉള്ളൊക്കെ കത്തിര കൊണ്ട് വെട്ടി കളയും. ഓക്കെ, സാധാരണ ത്രേസ്യാൻ ചേച്ചി മീനൊക്കെ നന്നാക്കി മമ്മിക്ക് കൊടുക്കാറുള്ളത്. ഇപ്പൊ ത്രേസ്യാൻ ചേച്ചിക്ക് നമ്മുടെ കുടുംബശ്രീയുടെ പണി തുടങ്ങിയിട്ടുണ്ടല്ലേ. കുടുംബശ്രീയുടെ പണി തുടങ്ങിയാനും ത്രേസ്യാൻ ചേച്ചി ഇപ്പൊ രണ്ടു ദിവസത്തേക്ക് ആ മമ്മി നന്നാക്കും. ആ മമ്മി മീനൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഭയങ്കര മിടുക്കത്തിയാണ്. മമ്മി പടിഞ്ഞാറൻ നാടാണ് മമ്മിയുടെ നാട്, കുഴപ്പുള്ളിയിലാണ് മമ്മിയുടെ വീട്. അപ്പൊ അതുകൊണ്ട് തന്നെ മീനൊക്കെ മമ്മിക്ക് നന്നാക്കാനും വാങ്ങാനും ഒക്കെ വലിയ ഇഷ്ടാ മീന്. നമ്മുടെ ത്രേസ്യാൻ ചേച്ചിനെ കവിത എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാ. കവിതയൊക്കെ അന്വേഷിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ത്രേസ്യാൻ ചേച്ചിനെ നമ്മുടെ വീഡിയോയിൽ കാണാറുണ്ടല്ലോ. അപ്പൊ ആൾക്കാര് ത്രേസ്യാൻ ചേച്ചിനെ അന്വേഷിച്ചു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. കല്ലുണ്ട്, കല്ലുണ്ട്, കല്ലുമ്പോഴാണ് അരച്ചാണ്ട് നല്ല എളുപ്പമുണ്ട് ചെയ്യാം. കല്ലുമ്പോ അരച്ചിട്ടാണ്ട് കഴുകും. അപ്പൊ പണിയൊക്കെ അത്രയേ ഉള്ളൂ. ഗോതമ്പ് ദോശ ഉണ്ടാക്കണ മാവാട്ടെ. രണ്ട് ദോശ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
പപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇവിടെ ഇങ്ങനത്തെ വാശിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ പപ്പ പറഞ്ഞേ ഗോതമ്പ് പൊടി വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട് പൊടിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ഞാനത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് തേങ്ങ ഉണ്ടായിരുന്നു. തേങ്ങ പൊടി എപ്പോഴും ഫ്രിഡ്ജിൽ ചിരണ്ടിയിട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു. തേങ്ങ പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുള്ളി പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ആഘോഷമായിട്ട് ചെയ്യാം. പക്ഷേ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കോവയ്ക്ക് നൊലത്തിയിട്ട് വെച്ചിരിക്കുന്നത്. കോവയ്ക്ക് അത് കൂട്ടിയിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ദോശയില്ല. ഈ ഫാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് മമ്മിയുടെ. നേരമുള്ള താത്തടീനെ അച്ഛനെ റോട്ട് ഡോട്ടായിട്ട് അത് മമ്മിയോട് ചോദിച്ചു പറഞ്ഞിട്ടൊന്ന് വാങ്ങിച്ചിരുന്നു. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ അത് നന്നായിട്ട് തേങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല വേണ്ടിയിട്ട്. അപ്പം ഈ ഞാൻ കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പം പറഞ്ഞ കുറച്ച് കനം വന്നിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞേ. അപ്പോൾ എനിക്ക് സാധാരണ ഗോതമ്പ് ദോശ കഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കഴിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ കട്ടിയിൽ ഉണ്ടാക്കിയത് ഇത് മാറില്ല. ഇപ്പം വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. ഇതിവിടെ നമ്മുടെ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ്. നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇവിടെ പൊടിപ്പിക്കണ ആട്ടയല്ല കേട്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് സാധാരണ ഇവിടെ വീട്ടിൽ പൊടിപ്പിക്കണ പൊടി വെച്ചിട്ട് ഗോതമ്പിൻ്റെ എന്ത് സാധനം ഉണ്ടാക്കണത് ഇഷ്ടം. അതിന് കുറച്ച് കട്ടി ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടായിട്ടുണ്ട് വെള്ളം. ഇവിടെ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് ഓണാറ് വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടുള്ള വരാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നു വെച്ചതാണ്. ഇപ്പൊ നല്ല ചൂടുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാള എനിക്ക് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു കിലോ ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ചാള ചെയ്തുകൊണ്ട് തന്നെ കുറേ ആയിട്ട് കണ്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ചാളയായിട്ട് അതിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ വിചാരിച്ച് ഒരു പകുതി എടുത്തിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പകുതി എടുത്തിട്ട് വാഴലിൽ പൊള്ളിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് ചെയ്യാത്ത ചോറ് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഒന്ന് പോകണം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറി റെഡിയായിരുന്നു. ഞാൻ ദോശ ഇവിടെ റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുരിഞ്ഞു. രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് തേങ്ങിയിട്ടുണ്ടല്ലോ നാളായിട്ട്. അപ്പോൾ ആ തേങ്ങയുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി, നമ്മുടെ മുളക് ചാറ് ഇതാ മമ്മി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പിന്നെ കുഞ്ഞുള്ളിയും അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുളക് പൊടി ഇടാണ് ചട്ടിയിൽ. തീയൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അതെനിക്കാണ് മമ്മി ഈ പൊടികളൊക്കെ മമ്മി ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് മമ്മി അത് തീ ഓണാക്കിയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടി ഉണ്ട്. മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി മമ്മി എല്ലാത്തിലും വരി കോരി ഇടും. അതപ്പോ നമ്മുടെ ചാള മമ്മി നല്ല സൂപ്പർ ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ഒക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല മമ്മി അതിനകത്തേക്ക്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകുപൊടിയും ചേർത്തിട്ട് മമ്മി ഇതാ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ മുളക് ചാറ് വെക്കുമ്പോൾ പിന്നെ വേറെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വളർത്തണമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പുത്തൊക്കെ ഒന്ന് പോകാനും പിന്നെ പൊടികൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കണ ഇഞ്ചിയും പിന്നെ ചുവന്നുള്ളി പച്ചമുളകും കൂടിയിട്ട് മമ്മി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ അപ്പോൾ മമ്മി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് പോകണേന്തോ. ഇല്ല ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ മമ്മി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണുണ്ട്. മെയിനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല ഞാൻ ഇട്ടിട്ടില്ല. മമ്മി കഴുകൊണ്ട് തന്നത്. എന്നോട് ഇട്ടൊന്നും ചോദിക്കില്ല. അപ്പൊ ഞാൻ അടുത്തത് അതാ അതിലേക്ക് മമ്മി നല്ല പുളിയൻ മാങ്ങ ഇടുന്നുണ്ട്. പുളിയുള്ള മാങ്ങ ഇട്ടല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും രുചിയൊന്നും രുചി തന്നെയല്ല.
നല്ല പുളിയുണ്ടാ കറി അതെന്നെ അത് ഇരിക്കുള്ളൂ. ഓ നല്ല പുളി കറി വെച്ചിട്ടു. ഇതിപ്പോ എത്ര ദിവസം ഇവിടെ സാധാരണ മീങ്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്നാലും ഒരു കറിയും ഞാൻ ആ ഫ്രിഡ്ജിൽ വെക്കില്ല. കാരണം അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് തളപ്പിച്ച് തളപ്പിച്ച് വെച്ചാ മതി. പിന്നെ അങ്ങനെ തളപ്പിക്കുന്ന സമയത്ത് അതല്ല മമ്മി ഇന്നത്തേക്ക് എടുത്ത് നാളെ മമ്മി എടുത്ത് കഴിഞ്ഞിട്ട് നാളെ ബാക്കി വരാണെങ്കിൽ പിന്നെ മമ്മി തളപ്പിക്കില്ലേ? അങ്ങനെ തളപ്പിച്ച് വെക്കണം. നമ്മള് സ്പൂണിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തളപ്പിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഏത് മാങ്ങിയിട്ടു അമ്മയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സൗണ്ട് കാരണം നമ്മള് ഓൺ ആക്കിയിട്ടില്ല. കാരണം അമ്മക്ക് എനിക്ക് ചുമ വരുന്നുണ്ട്. മമ്മി എന്നിട്ട് പറഞ്ഞേ ഉപ്പിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞു മീൻ മാത്രം ഇട്ടാ. ഇനി മീൻ മാത്രം ഇടാ. എന്റെ അത് തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ കറി റെഡിയായി. പിന്നെ ഇതിലേക്ക് തളിച്ചൊഴിക്കുന്ന പരിപാടി ആ ചെറുപ്പം മമ്മി കാച്ചി ഒഴിക്കും. ഈ ചാള അത്ര നെയ്യുള്ളതാ. കാച്ചി ഒഴിച്ചില്ല ആ ചാളക്ക് നെയ്യുണ്ട്. അപ്പൊ അത് നല്ല നെയ്യുള്ളതാ. അല്ലെങ്കിൽ ചെറിയ ചാളയാണ്. ചാളയിൽ വെച്ച് ഏറ്റവും നല്ല ചാള. ആ പക്ഷെ ചില സമയത്ത് കിട്ടുന്ന ഈ കോക്കാൻ ചാള എന്ന് പറഞ്ഞിട്ട് വരുന്ന അതിന്റെ ടേസ്റ്റ് ഉണ്ടാവാറില്ലല്ലോ. വലിയ ടേസ്റ്റ് ആ വലിയ ചാളക്ക്. അത് ഇതിന് നല്ല മയ. അതിന് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വരണ ഈ സമയത്തിന്റെ തോന്നോട്ടോ. അത് ചെറിയ ചാള കിട്ടാറില്ല ഈ കിട്ടാ. ഞങ്ങള് കഴിഞ്ഞ ദിവസം ലുലു പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടെ മീൻ വാങ്ങാൻ വേണ്ടിട്ട് പോയപ്പോ അപ്പൊ അവിടെ നമ്മള് കക്കറച്ചിയും ഇതൊക്കെ വാങ്ങിച്ചത് കിളിമീനൊക്കെ വാങ്ങിച്ചത് അവിടെ നിന്നായിരുന്നു. പക്ഷെ അവിടെ ഈ ചാള് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മനുഷ്യനെ അവിടെ നിന്ന് വാങ്ങണില്ല. അവിടെ വിലയും കുറവായിരുന്നു. 75 രൂപയായിരുന്നു. ഇവിടെ നമ്മൾ 100 രൂപ കിടക്കുന്നത്. പക്ഷെ ആർക്കും വേണ്ട ഈ ചാള. കൂട്ടണോർക്ക് അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ്. മമ്മി ആദ്യം വിചാരിച്ചിരുന്നത് ഈ ചാളക്ക് അങ്ങനെ ടേസ്റ്റ് ഇല്ല. പക്ഷെ എപ്പോഴും നല്ല ചാളക്ക് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. മമ്മി ചില സമയത്ത് വേറെ ടൈപ്പ് ചെറിയ ചാള വരും നമ്മൾ വാങ്ങത്തില്ലല്ലോ. ഈ കോക്കാൻ ചാളാന്ന് പറയില്ലേ നമ്മള്, അത് ഇതല്ലല്ലോ. ആ അതാ ഞാൻ പറഞ്ഞത്. അതും ചെറിയ വരാറില്ലേ. ആ ഇത് ഈ തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ അത് നെയ്യൊന്ന് വെളിച്ചെണ്ണ നോക്കിച്ചിട്ടില്ലല്ലോ. തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ കാണാം ഇനി അത് നെയ്യ്. അതിന്റെ നെയ്യ് തെളിഞ്ഞത് ഇനി അത് ഈ ചേമ്പ് വിത്തും കൂടി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. രണ്ട് ചേമ്പ് അല്ലേ പണ്ട് കിട്ടുന്ന ആ ചാളയാണ് ഇപ്പൊ ഈ ചെറിയ ചാള കിട്ടുന്ന. ഓ ചെറിയ ചാളയിട്ട് വന്നേ. ആ അത് നമ്മള് കടിക്കുമ്പോ അറിയാം അതിന്റെ മുകളിലുണ്ടല്ലോ ഒരു നല്ലൊരു മയാണ് അതിന്. മറ്റേത് ഭയങ്കര ഒരു ഡ്രൈ ഒക്കെ ആയിട്ട്. ആ ഇത് മമ്മി ഞാൻ മുള്ളു മാറ്റിയപ്പോ കഴിഞ്ഞ ദിവസം വെച്ച മുള്ളു മാറ്റിയപ്പോ മമ്മി പറയായിരുന്നേ ഇത് മുള്ളൊന്നും മാറ്റണ്ട അങ്ങനെ പടി എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് വായിലേക്ക് ഇടാൻ വേണ്ടിട്ട് പറയായിരുന്നു. അങ്ങനെ കഴിക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് ചെയ്ത അപ്പൊ കാഴ്ചയാണ് മുള്ളി. ചിലത് ഇത് എന്തെന്നാ തേങ്ങ ഇട്ടേ പീര വെക്കും. പീര പീര മീൻ പീര പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ സൈഡിലൊക്കെ മീൻ പീരൊക്കെ വെക്കല് കുറവാ. എന്റെ ചെറുപ്പത്തിലൊന്നും മീൻ പീര മമ്മി ആ പക്ഷെ ആദ്യം വെക്കാറുണ്ടായില്ല. സരസ്വതി വെക്കാറില്ല. വെക്കാറില്ല. കൊഴുവ വെക്കുന്ന മമ്മി പറഞ്ഞത് എന്റെ ചെറുപ്പത്തിലൊന്നും എനിക്ക് ഞാൻ കഴിച്ചതായിട്ട് അങ്ങനെ ഓർക്കണില്ല. കഴിച്ചിട്ടുണ്ടാവും അന്ന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇന്നത് വേണമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. വീട്ടിൽ എന്താ ഉണ്ടാക്കണേന്ന് അത് കഴിക്കും. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ഇത് ഈ മുളക് ഉപ്പിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടുത്ത് അച്ചാർ കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇവിടെ കുറെ അച്ചാർ വാങ്ങണ്ടോ. ഇവിടെ സാധാരണ മമ്മി ഒരു സമയത്ത് അച്ചാർ വാങ്ങല് പതിവില്ല കേട്ടോ. ഇവിടെ എപ്പോഴും അച്ചാർ ഇട്ടല്ലോ. ആ ഇതെന്റെ ഇതെന്റെ അനിയും വന്നപ്പോ ആ വാങ്ങിച്ചു വെച്ചിട്ട് പോയേക്കാൻ തുടങ്ങി. അത് കൊറേ കടുമാങ്ങ ജാതിക്ക അച്ചാറ് അങ്ങനെ എന്തൊക്കെയോ അച്ചാറുകളുണ്ട്. അമ്മമ്മ വാങ്ങില്ല അച്ചാർ. അമ്മ അച്ചാറ് ഇടലുണ്ട്. എനിക്കവിടെ ഒരു ഇതെല്ലാം ആൾക്കാരും നാട്ടിലെ അമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കും. അച്ചാറ് വാങ്ങുമ്പോ അമ്മക്ക് ഇഷ്ടമില്ല. പിന്നെ ഞാനും വന്നിട്ട് ഇത് അവിടെ നെല്ലിക്കനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ. നെല്ലിക്ക ഞാൻ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് റെഡിയാകാൻ വേണ്ടിട്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പൊ ഇതാണ് മമ്മി പൊള്ളിക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചത്. ഇവിടെ അങ്ങനെ വറക്കണ മീനുകളൊന്നും പപ്പയ്ക്ക് മമ്മിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ആ പൊള്ളിക്കാൻ വേണ്ടിട്ട് ആ അപ്പൊ അതുകൊണ്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പൊള്ളിക്കാനുള്ള മീനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. വേറെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ ചേർക്കണമെന്നില്ലേ.
ഇതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇതേ മുളച്ചിങ്ങനെ വരുന്നുള്ളൂ. ചിലതിന് അത്ര മധുരം ഉണ്ടാവില്ല, ചിലതിന് നല്ല മധുര. ഇതിന് നല്ല മധുരം ഉണ്ട്. ഇതുണ്ടല്ലോ, തണുപ്പിച്ചിട്ട് കഴിക്കണം. അത് നല്ല ടേസ്റ്റ്. എന്നാലും ഞാൻ കുറെ വെട്ടിട്ട് ഉണ്ടായി പുഞ്ചിരി വെച്ചു. ഒന്ന് തണുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട്. ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ നമ്മുടെ പൊങ്ങുന്നേങ്ങ ഉണ്ടല്ലോ, അത് വെട്ടിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന കേട്ടോ. ഇതിപ്പോ കുറെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് മമ്മി ഉണങ്ങിയപ്പോ എടുത്ത് മാറ്റി. ചോറ് ഇവിടെ സാധാരണ ഇപ്പോഴും ഇതേപോലെ ഇങ്ങനെ ചോറ് വെക്കുക. അപ്പൊ ചോറ് കേടുവരില്ല അത്രേ. കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുപ്പത്ത് തന്നെ ചോറ് വയ്ക്കുക ഇവിടെ. പിന്നെ അടുപ്പത്ത് അങ്ങനെ വേറെ കറികളൊന്നും അങ്ങനെ വയ്ക്കാറൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ കുറച്ച് കറികൾ, കോഴിക്കറി അങ്ങനെ എന്തെങ്കിലും കൂടുതലൊക്കെ അങ്ങനെ എനിക്ക് വയ്ക്കുമ്പോഴൊക്കെ അടുപ്പിൽ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ചോറ് മാത്രമേ വയ്ക്കുള്ളൂ. ഇതൊക്കെ പഴയ അടുപ്പാട്ടാണ്. പണ്ട് ഇനി ഇപ്പൊക്കെ വേറെ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇത് പഴയ മോഡൽ അടുപ്പാണ്. ഇഷ്ടം പഴയ മോഡൽ അടുപ്പാണ്. പക്ഷേ ഈ അടുപ്പ് തന്നെയാണ് മമ്മിക്ക് ഇഷ്ടം. ഈ അടുപ്പ് മമ്മിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. അവിടെ ഒരു മുറ ഇരിക്കണം നോക്കിക്കേ, ആ മുറത്തിൻ്റെ കളർ നോക്കിക്കേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ടുള്ള മുറന്ന് പറഞ്ഞിട്ട് അതിനെ കെട്ടിയേക്കാൻ നോക്കിക്കേ. കുറേ മുറ ഇതൊക്കെ എനിക്കാണോ ഇവിടെ ഈ പണ്ട് നെല്ലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ചേറ്റാനൊക്കെ എടുത്തോണ്ടിരുന്ന മുറന്ന് തോന്നുന്നു. കൂടിയാ അപ്പൊ വെന്തിട്ടുണ്ടാവും. ഏത് ചോറ് വെച്ചാലേ റെഡിയാണ്? പിന്നെ അധികം ചോറ് കഴിക്കില്ല. ഒരു എന്തെങ്കിലും ഒലത്ത് കറികള് അങ്ങനത്തെ സാധനങ്ങൾ, പറമ്പിലുണ്ടാവുന്ന സാധനങ്ങൾ അതൊക്കെ ഒലത്തിയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. മമ്മി അങ്ങനെയൊക്കെ ചോറൊക്കെ കഴിക്കും, എന്നാലും അങ്ങനെ ചോറ് കഴിക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ. കറിയല്ലേ കൂടുതൽ എടുക്കുക കറ്റക്ക്? കറി ചോറ് കഴിച്ചാൽ വിശപ്പ് മാറില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയാൽ, ഞാൻ ശീമാട്ടിയിൽ സാരിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാമെന്ന് വെച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ വീഡിയോ കുറേ സമയമാവണോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരാതിയുണ്ടല്ലോ എൻ്റെ വീഡിയോയ്ക്ക് കുറേ സമയമുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഷോപ്പിങ്ങൊക്കെ കാണിക്കാം.